ചികിത്സ നിഷേധത്തിനെതിരെ യു ഡബ്ല്യു ഇ സി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആതുര സേവന മേഖല സി പി എമ്മിന് പണം സമ്പാദിക്കാനുള്ള മേഖലയായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചികിത്സ നിഷേധത്തിനെതിരെയാണ് യു ഡബ്ല്യു ഇ സി ധർണ സംഘടിപ്പിച്ചത്. യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതിപ്പോ കരുനാഗപ്പള്ളിയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസായി കൂടുതൽ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും നൽകിയതോടെ വിവിധ തലങ്ങളിൽ ഈ സർക്കാർ ആശുപത്രികളുടെ നടത്തിപ്പ് അതിന്റെ ചുമതല നമ്മുടെ നാട്ടിലെ നഗരസഭകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഒക്കെ അവരിൽ വന്നു ചേരുകയുണ്ട്. അങ്ങനെയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നടത്തിപ്പും അതിന്റെ ചുമതലയും അതിന്റെ ഉത്തരവാദിത്വവും കരുനാഗപ്പള്ളി നഗരസഭയുടെ മേൽ വന്നു. പക്ഷേ നമ്മുടെ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കരുനാഗപ്പള്ളി താലൂക്ക് ആസ്ഥാനത്തുള്ള കരുനാഗപ്പള്ളി നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഈ ആശുപത്രി എന്ന് പറയുമ്പോൾ ഈ താലൂക്കിലെ മുഴുവൻ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അഭയകേന്ദ്രമാണ്. അപ്പൊ അവരിവിടെ വരുമ്പോ, രോഗികളിവിടെ വരുമ്പോ അവർക്ക് നല്ല ചികിത്സ കിട്ടണം. ഇവിടെ ഇപ്പോ ശസ്ത്രക്രിയ നടത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞു. മറ്റ് അത്യന്താധുനിക സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് യു ഡബ്ല്യു ഇ സി നേതാക്കളായ തൊടിയൂർ രാമചന്ദ്രൻ, ബോബൻജിനാഥ്, ബാബുജി പട്ടത്താനം, എൻ അജയകുമാർ, നീലികുളം സദാനന്ദൻ, ബിന്ദു ജയൻ, നജീം മണ്ണേൽ, മുനമ്പത്ത് വഹാബ്, എ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.